ജ്വല്ലേഴ്സ് റംസാൻ വിശേഷങ്ങൾ. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ റംസാൻ വിരുന്നിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. റംസാൻ മാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ വ്രതാനുഷ്ഠാനത്തോടെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാമായിട്ട് സൽക്കർമ്മങ്ങളും ദാനകർമ്മങ്ങളും എല്ലാമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണിത്. നമ്മോടൊപ്പം ഒരു കുടുംബം ഇവിടെയുണ്ട്. ഇന്ന് അവരുടെ റംസാൻ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചറിയാം. ഹലോ, എന്താ പേരും? ഫാത്തിമ. ഫാത്തിമ, മോള് പേരെന്താ? അലിയ ഹന. അലിയ ഹന. ഇവിടെ അടുത്താണോ താമസം? ഞങ്ങൾ തേവലക്കരയാണ്. ആണല്ലേ. ഇവിടെ എന്ത് ഷോപ്പിംഗ് വന്നതാ? ഒരു ചെറിയൊരു ഒരാളിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ റിങ് മേടിക്കാം. ഗിഫ്റ്റ് കൊടുക്കാൻ റിങ് മേടിക്കാം ആണല്ലേ. കുഞ്ഞിനെ കാണാൻ വേണ്ടി. കുഞ്ഞിനെ കാണാൻ വേണ്ടി. എങ്ങനെയുണ്ട് അമ്മ നോമ്പ്? ഈ വർഷത്തെ നോമ്പ് കാലമൊക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ലതാണ്. കാലാവസ്ഥയായാലും എല്ലാം വളരെ ഇതായിട്ട് പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, വിഷമമൊന്നുമില്ല, വളരെ സന്തോഷമുണ്ട്. മോള് നോമ്പ് നോക്കുന്നുണ്ടോ? ഉണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറില്. ആറില്. എത്ര കാലമായി നോക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ രണ്ടു മൂന്ന് വർഷമായി. ഇപ്പം എങ്ങനെയുണ്ട്? നമ്മൾ ആദ്യത്തെ വർഷം എടുത്തപ്പോഴും ഇപ്പോഴും തമ്മിൽ എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടായിരുന്നോ? ആദ്യത്തെ ഒക്കെ വർഷമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ 30 ദിവസം എടുത്തിരുന്നോ തുടങ്ങിയ വർഷത്തിലൊക്കെ? ഇല്ല, ഇടവിട്ടാണ്. കുഞ്ഞായതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടവിട്ട് പിടിക്കുന്നു. ഇപ്പോൾ പിന്നെ ഇതുവരെയും പിടിച്ചിട്ടുണ്ട് മോള്. ഇതുവരെ ഇപ്പൊ 10-17 ദിവസത്തോളമായി കാണുമല്ലേ. ഇപ്പൊ ഇതുവരെയും പിടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് പിടിക്കണം അല്ലേ, കംപ്ലീറ്റ് ചെയ്യണം. അതാണ് മനസ്സിലുള്ളത്. ആരോഗ്യം ദൈവം കൊടുക്കട്ടെ. എന്താണ് ഉമ്മന്റെ ഇന്ന് എന്താണ് നോമ്പ് സമയത്ത് എങ്ങനെയാണ് പൊതുവെയുള്ള രീതികളും കാര്യങ്ങളും? പ്രാർത്ഥന സാധാരണത്തെ നിസ്കാരം പോലെ തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? വളരെ സന്തോഷമാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ അത് വരും, പക്ഷേ ഒരു കുഴപ്പമില്ല. നോമ്പെടുത്ത് കഴിയുമ്പോൾ വളരെ എനർജിയാണ്. ചെയ്യാനും എല്ലാം ഓതാനും പിന്നെ നമസ്കരിക്കാനും എല്ലാം നല്ല എന്തോന്നാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല എല്ലാ കാലവും വിചാരിക്കും നോമ്പായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആ സംരക്ഷണവും എല്ലാം വളരെ നല്ല ഇതാണ്. ഒരു പ്രത്യേകത മറ്റു നാളുകളെ അപേക്ഷിച്ച് ഈ റംസാൻ കാലത്ത് ഈ നോമ്പിൻ്റെ നാളുകൾ ആ ഒരു പ്രത്യേകത വളരെ പിന്നെ ഭയങ്കര പ്രത്യേകത തോന്നാറുണ്ട്. ഭയങ്കര സന്തോഷവും തോന്നാറുണ്ട്. സന്തോഷം എന്ത് വന്നാലും ഒരു മരണപ്പെട്ടാത്തന്നെ നല്ലൊരു നാളല്ലേ എന്നുള്ള ഒരു ചിന്ത വരെ മനസ്സിൽ വരുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ ആ ഒരു നല്ലൊരു പരിരക്ഷ ലഭിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ സന്തോഷമുണ്ട്. ദിവസങ്ങൾ പോകും തോറും കഴിഞ്ഞു പോയല്ലോ, കഴിഞ്ഞു പോയല്ലോ, അടുത്ത വർഷം നമ്മൾ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത. അതൊക്കെ എനിക്ക് കുറേ കാലം സമയമുണ്ടല്ലോ. ഖുർആനിലെ പ്രധാനപ്പെട്ട 4 വരി എന്തെങ്കിലും ചൊല്ലാമോ? എപ്പോഴും ഞാൻ ചെല്ലുന്ന പറഞ്ഞാൽ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൽ നസീർ എന്നുവെച്ചാൽ എന്ത് വന്നാലും എനിക്ക് എൻ്റെ ദൈവമുണ്ട്, എനിക്കൊന്നും വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ പരിരക്ഷ മതി, എല്ലാ ഭാരങ്ങളും ഞാൻ അവനിൽ അർപ്പിക്കുന്നു, ആ രക്ഷയാണ്. അതാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്ത. എന്ത് വിഷമം വന്നാലും അതാണ് കൂടുതൽ പറയുന്നത്. എന്റെ കുടുംബത്തിൽ 5 പേരുണ്ട്. മോളെ കല്യാണം കഴിച്ചു പോയി. 2 മക്കൾ ഈ വർഷം വിദേശത്താണ്. അതുകൊണ്ട് വളരെ വിഷമമുണ്ട്. മറ്റേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭയങ്കര നല്ല ആ അതുകൊണ്ട് ആ ഒരു മക്കൾ രണ്ടും ഇല്ലാത്തൊരു വിഷമമുണ്ട്. എല്ലാം വെച്ച് ഇടയത്താഴമൊക്കെ എഴുന്നേക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. എല്ലാവരെയും വിളിച്ചുണർത്തി. ആ മോളൊക്കെ വരും. പിന്നെ നോമ്പ് 10 എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബം ഒത്തുകൂടും. 10 രാവ് ഞങ്ങളുടെ പള്ളിയിൽ ഒരു രാവാണ്. അന്ന് ഞങ്ങൾ അനിയനും ഞങ്ങളുടെ സഹോദരങ്ങള് നാത്തൂമാർ ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഭയങ്കര കഴിഞ്ഞതേ ഉള്ള കഴിഞ്ഞ തിങ്കളാഴ്ച ൂട്ടട്ടെ എല്ലാ കുടുംബാദികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താണ് ഉമ്മാൻ എന്താണ് സ്പെഷ്യൽ ആയിട്ട് സാധാരണ നോമ്പിന്റെ സമയത്ത് എന്തൊക്കെ വിഭവങ്ങളാണ് വെച്ചു തരാറുള്ളത്? തരിക്കഞ്ഞി, സമൂസ, അങ്ങനെ ഏതൊക്കെയാ? എല്ലാം ഉണ്ടാക്കി തരും അല്ലേ. ഇതിൽ ഏതാണ് ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തുവാ ഞങ്ങൾക്ക് ഇഷ്ടം. ഏറ്റവും ക്ഷീണം മാറുന്ന എല്ലാം സാധാരണ കാലത്തെ അപേക്ഷിച്ച് നോമ്പുകാലത്ത് വെക്കുന്ന കഞ്ഞിയാണ്. ഔഷധക്കഞ്ഞി, ജീരകം, വെളുത്തുള്ളി, മല്ലി, ചുവന്ന് പിന്നെ ഇഞ്ചി എല്ലാം ചേർത്ത് മസാലകളൊക്കെ ചേർത്ത് കഞ്ഞി വെക്കുമ്പോൾ ആ കഞ്ഞി കുടിക്കുമ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം വളരെ കുറവാണ്. പക്ഷെ ഒരു ക്ഷീണവും ഉണ്ടാവുന്നില്ല. അതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ. സ്പെഷ്യൽ അല്ലേ. അത് മോക്കും ഇഷ്ടമാണല്ലേ. അപ്പൊ ബാക്കി കൂട്ടുകാരൊക്കെ ആയിട്ട് നോമ്പിന്റെ സമയത്തൊക്കെ അവരുമായിട്ടൊക്കെ അവരുടെ കാര്യങ്ങളും നോമ്പിന്റെ സമയത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ പങ്കുവെക്കുന്നതും എന്തൊക്കെ കളികളാണ് കളിക്കുന്നത്?
അങ്ങനെ എന്തുവാ നോമ്പായണ്ട് ക്ഷീണം ക്ഷീണിക്കൊന്ന് മേടിച്ച് അങ്ങനെ കളിക്കൊന്ന് മേടിച്ച് കളിക്കാറില്ല. ഇന്നിനിപ്പം ആരൊക്കെയാണ് ഇന്ന് വീട്ടിലേക്ക് ഇഫ്താർ ഒരുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്? മോൾ വന്നിട്ട് അങ്ങ് പോയി നിന്നില്ല, മോളാണ് കൊച്ചുമോളെ ഞങ്ങളുടെ അതിഥിയാണ്, അതിഥിയായിട്ട് വന്നത്. മോള് എവിടെയാണ് അല്ലെങ്കിൽ താമസിക്കുന്നത്? ഞാനും തേവലക്കര മാവുള്ള ജംഗ്ഷൻ. ശരി, അപ്പോൾ ഇനി നല്ല വിശേഷങ്ങൾ, കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ റെസിപ്പി നമുക്ക് അറിയാമെങ്കിൽ വ്യത്യാസമായിട്ടാണ് പറഞ്ഞത്, നല്ല വിശേഷങ്ങൾ. നമ്മളിനി അടുത്ത ഈ ഒരു ബാക്കിയുള്ള ഇതും കൂടി പിടിക്കാനായിട്ടുള്ള ഒരു ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മോക്കും അത് കരുനാഗപ്പള്ളിയിലെ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിലെ റംസാൻ വിരുന്നിൻ്റെ ഭാഗമായുള്ള ഇന്നത്തെ കുടുംബത്തിൻ്റെ റംസാൻ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. നാളെ മറ്റ് അതിഥികളുമായി നമ്മൾ വീണ്ടും വരുന്നു. എല്ലാവർക്കും നന്ദി.